സ്കൂൾ തുറക്കുന്നതിൽ ഒരു ആശങ്കയുമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. അന്തിമ മാർഗനിർദ്ദേശം അടുത്ത ആഴ്ച തന്നെ പുറത്തിറക്കും. സൂക്ഷ്മ വിവരങ്ങൾ അടക്കം പരിശോധിച്ചാണ് സ്കൂൾ തുറക്കാനുള്ള തീരുമാനമെന്നും മന്ത്രി. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വാർത്താ സമ്മേളനങ്ങൾക്ക് ഉപയോഗിക്കാൻ ടെലിപ്രോംപ്റ്റർ വാങ്ങുന്നു. 6,26,000 രൂപയാണ് ചെലവ്. പി ആർ ചേംബറിലാകും ഇത് സ്ഥാപിക്കുക. ഇത് സംബന്ധിച്ച് കെൽട്രോണിന്റെ ശുപാർശ സർക്കാർ അംഗീകരിച്ചു. വൈകിട്ട് 6:30 മുതൽ 10:30 വരെ വൈദ്യുതി ഉപയോഗത്തിൽ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തി സഹകരിക്കണമെന്ന് വൈദ്യുതി മന്ത്രി. വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ല. പുറത്തുനിന്ന് എത്തുന്ന വൈദ്യുതിയിൽ കുറവുണ്ട്. കൽക്കരിയുടെ ലഭ്യതയിൽ വൻ ഇടിവ് നേരിട്ടതിനെ തുടർന്ന് ഉത്തരേന്ത്യയിലെ താപവൈദ്യുതി നിലയങ്ങളിലടക്കം ഉൽപാദനം കുറഞ്ഞിരുന്നു. കോട്ടയം സ്വദേശി നേവിസിന്റെ ഹൃദയവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസിന് സുഗമമായി കടന്നുപോകാൻ വഴിയൊരുക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. എറണാകുളം രാജഗിരി ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് മെട്രോ ഇന്റർനാഷണൽ ആശുപത്രിയിലേക്കാണ് ആംബുലൻസ് പോകുന്നത്. കോഴിക്കോട് മെട്രോ ഇന്റർനാഷണൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗിക്കാണ് ഹൃദയം വെച്ചുപിടിപ്പിക്കുന്നത്. KL 11 AU 7346 എന്ന ആംബുലൻസിലാണ് യാത്ര. KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് രാജിവെച്ച് VM സുധീരൻ. രാജിക്കത്ത് KPCC അധ്യക്ഷന് കൈമാറി. പാർട്ടി പുനഃസംഘടനയിലും രാഷ്ട്രീയകാര്യ സമിതിയിലും പ്രതിഷേധിച്ചാണ് രാജി. സാധാരണ പ്രവർത്തകനായി തുടരുമെന്ന് സുധീരന്റെ പ്രതികരണം. VM സുധീരന്റെ നീക്കത്തിൽ അമ്പരന്ന് KPCC നേതൃത്വം. സുധീരന്റെ നീക്കം കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി പുനഃസംഘടിപ്പിക്കാനിരിക്കെ ഗ്രൂപ്പുകളിലൊന്നും പെടാത്ത സുധാകരന്റെ രാജി കലാപക്കൊടി ഉയർത്തിയ ഗ്രൂപ്പ് നേതാക്കളുടെ വാദത്തിന് കൂടുതൽ ശക്തി പകരും. സുധീരന്റെ നീക്കം പുനഃസംഘടനയിൽ സമിതിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുമെന്ന് മുന്നിൽ കണ്ടെന്നും സൂചന. പ്രകോപിപ്പിച്ചത് രാഷ്ട്രീയകാര്യ സമിതി നിലനിൽക്കെ നിർണായക വിഷയങ്ങളിൽ പോലും ചർച്ച നടത്താത്തത്. രണ്ടാംഘട്ട പുനഃസംഘടനാ ചർച്ചയ്ക്കായി കേരളത്തിലെത്തുന്ന താരിഖ് അൻവറിന്റെ മുഖ്യ അജണ്ട സുധീരനെ അനുനയിപ്പിക്കലായിരിക്കും. VM സുധീരന്റെ രാജി വിഷയം KPCC പ്രസിഡന്റുമായി സംസാരിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ. ആവശ്യമെങ്കിൽ സുധീരനുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും താരിഖ് അൻവർ. സുധീരന്റെ പരാതി എന്തെന്നറിയില്ലെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാകാമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയിൽ കൂടിയാലോചന നടക്കാറുണ്ട്, എന്നാൽ പലരും എത്താറില്ലെന്നും കെ സുധാകരൻ. VM സുധീരനുമായി ചർച്ച നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അനാരോഗ്യം കാരണമാണ് രാജിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതു കാരണമായാലും സുധീരൻ രാജിവയ്ക്കുന്നത് നിരാശാജനകമാണ്. VM സുധീരന് എന്തും പറയാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും പ്രതിപക്ഷ നേതാവ്. സുധീരന്റെ സാന്നിധ്യം രാഷ്ട്രീയകാര്യ സമിതിയിൽ വേണമെന്ന് ഉമ്മൻചാണ്ടി. സുധീരൻ രാജിവെച്ചത് ശരിയായ നടപടിയല്ലെന്നും ഉമ്മൻചാണ്ടി. സുധീരന്റെ രാജിയെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. രാജി ദൌർഭാഗ്യകരമാണ്. പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഹൈക്കമാൻഡ് നടത്തുന്ന നീക്കങ്ങൾക്ക് സുധീരന്റെ രാജി പോറലേൽപ്പിക്കും. രാജിയുടെ കാര്യം വ്യക്തമാക്കേണ്ടത് സുധീരനാണെന്നും ഉണ്ണിത്താൻ. മുതിർന്ന നേതാക്കളെ വിളിച്ചാൽ പോലും പലരും പ്രതികരിക്കാറില്ലെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. മുല്ലപ്പള്ളി വിളിച്ചാൽ ഫോൺ എടുക്കാത്തതിനാൽ ഇപ്പോൾ സംസാരിക്കാറില്ല. നേതൃത്വത്തിന് പിഴവുണ്ടായിട്ടില്ലെന്നും സുധാകരൻ. ഭരണമുള്ള പാർട്ടിയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ കൊഴിഞ്ഞു പോകുന്നത് തടയാനാകില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ. മുതിർന്ന നേതാക്കളെ സഹകരിപ്പിക്കണമെന്നാണ് ആഗ്രഹം, എന്നാൽ പരസ്പരമുള്ള സഹകരണത്തിന് നിർബന്ധിക്കാനാകില്ലെന്നും താരിഖ് അൻവർ കൊച്ചിയിൽ പറഞ്ഞു. 2020 തൊട്ടുകൂടായ്മയില്ലെന്ന് VD സതീശൻ. സംസാരിക്കണമെങ്കിൽ സംസാരിക്കും. 2020 വർഗീയ സംഘടനയോ തീവ്രവാദ സംഘടനയോ അല്ല. 2020 കൂട്ടുകൂടുന്നതിൽ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന് സ്വാതന്ത്ര്യമുണ്ടെന്നും പ്രതികരണം. എറണാകുളം ചെല്ലാനം പഞ്ചായത്തിൽ CPM ഭരണസമിതിക്കെതിരെ അവിശ്വാസ നീക്കവുമായി കോൺഗ്രസ്. നീക്കം ചെല്ലാനം 2020 ചേർന്ന്. അടുത്തയാഴ്ച അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകും. ചെല്ലാനത്തെ പ്രസിഡന്റ് സ്ഥാനം ചെല്ലാനം 2020 നൽകാൻ കോൺഗ്രസിൽ ധാരണ. വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിന് കിട്ടും. അപകടകരമായ നീക്കമാണിതെന്നും കോൺഗ്രസിന്റെ പൊള്ളത്തരം പുറത്തുവന്നുവെന്നും CPM. കോട്ടയം നഗരസഭയിൽ BJP കൂട്ടുകെട്ട് എന്ന ആരോപണം തള്ളി മന്ത്രി VN വാസവൻ. ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഒരു അംഗമെങ്കിലും പിന്തുണച്ചാൽ CPM രാജിവെക്കും. BJPയുമായും SDPIയുമായും ചേർന്ന് ഒരിടത്തും അധികാരത്തിലെത്തില്ല. ജനവിധി അട്ടിമറിച്ച് കോട്ടയത്ത് ഭരണം പിടിച്ചത് UDF ആണെന്നും മന്ത്രി.
കോട്ടയം മുനിസിപ്പൽ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. എൽ ഡി എഫിനെയും യു ഡി എഫിനെയും പിന്തുണയ്ക്കില്ലെന്നും സുരേന്ദ്രൻ. കോട്ടയം നഗരസഭയിലെ ബി ജെ പി സി പി എം കൂട്ടുകെട്ട് ആയുധമാക്കി കോൺഗ്രസ്. നഗരസഭയ്ക്ക് മുന്നിൽ യു ഡി എഫ് പ്രതിഷേധം. ധർണ ബി ജെ പി സി പി എം കൂട്ടുകെട്ടിൽ ഭരണം അട്ടിമറിച്ചെന്നാരോപിച്ച് കോൺഗ്രസ് ജില്ലയിലാകെ പ്രചാരണ പരിപാടികൾക്കും നീക്കം. കോട്ടയം നഗരസഭയ്ക്ക് പിന്നാലെ സമാന രാഷ്ട്രീയ നീക്കത്തിനൊരുങ്ങി ഇടതുമുന്നണി. യു ഡി എഫ് ഭരണത്തിലുള്ള ചങ്ങനാശ്ശേരിയിലും ഏറ്റുമാനൂരും വൈകാതെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരും. ഇരുസ്ഥലങ്ങളിലും യു ഡി എഫ് ഭരണം വ്യക്തമായ ഭൂരിപക്ഷമില്ലാതെ. ഊരാളുങ്കൽ സഹകരണ സംഘത്തെ പ്രശംസിച്ച് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഊരാളുങ്കലും കോഴിക്കോട് സഹകരണ ആശുപത്രിയും മാതൃകാ സഹകരണ സ്ഥാപനങ്ങളാണെന്ന് അമിത്ഷാ. രാജ്യത്ത് സമഗ്ര വികസനം സൃഷ്ടിക്കാൻ സഹകരണ മേഖലയ്ക്ക് സാധിക്കൂ. നിരവധി മാതൃകാ സ്ഥാപനങ്ങൾ സഹകരണ മേഖലയിൽ ഉണ്ടെന്നും അമിത്ഷാ. സഹകരണം കേന്ദ്ര വിഷയമോ സംസ്ഥാന വിഷയമോ എന്ന തർക്കത്തിനില്ലെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. സംസ്ഥാനങ്ങളെ സഹായിക്കുകയാണ് സഹകരണ മന്ത്രാലയത്തിന്റെ ലക്ഷ്യം. പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾക്ക് ദേശീയ നയം കൊണ്ടുവരും. രാജ്യത്തിന്റെ വികസനത്തിന് സഹകരണ സംഘങ്ങൾക്ക് പ്രധാനപ്പെട്ട സംഭാവന നൽകാൻ കഴിയുമെന്നും നാഷണൽ കോ ഓപ്പറേറ്റീവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യവേ കേന്ദ്രമന്ത്രി. യു എൻ പൊതുസഭയിൽ പാകിസ്ഥാനെ കടന്നാക്രമിച്ച് ഇന്ത്യ. ഭീകരതയ്ക്ക് വളരാൻ സഹായം നൽകിയ ചരിത്രവും നയവുമുള്ള രാജ്യവുമാണ് പാകിസ്ഥാൻ. ഭീകരർക്ക് പരിശീലനവും ആയുധവും സാമ്പത്തിക സഹായവും നൽകുന്നത് ആരെന്ന് ലോകം മുഴുവനും അറിയാമെന്നും യു എന്നിലെ ഇന്ത്യൻ ഫസ്റ്റ് സെക്രട്ടറി സ്നേഹ ദുബെ. ജമ്മുകശ്മീരും ലഡാക്കും ഇന്ത്യയും അവിഭാജ്യ ഘടകമാണെന്നും സ്നേഹ ദുബെ. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങൾ പരാമർശിച്ച് മോശം പ്രതിച്ഛായ ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടായതിനാലാണ് മറുപടി പറയേണ്ടി വന്നത്. ഇന്ത്യൻ മണ്ണിൽ അതിക്രമിച്ചു കയറി കയ്യേറിയ പ്രദേശങ്ങൾ പാകിസ്ഥാൻ ഒഴിയണമെന്നും ആവശ്യം. അഫ്ഗാനിസ്ഥാനിലെ പാക് ഇടപെടലിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യയും അമേരിക്കയും. അഫ്ഗാൻ ഭീകര സംഘടനകളുടെ താവളമാകരുതെന്ന് താലിബാനോട് ഇരുരാജ്യങ്ങളും. മോദി ബൈഡൻ കൂടിക്കാഴ്ചയിലും ക്വാഡ് ഉച്ചകോടിയിലും അഫ്ഗാനിസ്ഥാനും ഭീകരതയും വിഷയമായി. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് സംവരണം നൽകാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. ഒബിസി പട്ടികയിൽ ഉൾപ്പെടുത്താൻ നീക്കം. തൊഴിലിനും വിദ്യാഭ്യാസത്തിനും ആനുകൂല്യം ലഭിക്കും. ട്രാൻസ്ജെൻഡർ സംവരണത്തിൽ ക്യാബിനറ്റ് കുറിപ്പ് തയ്യാറാക്കി സാമൂഹിക നീതി മന്ത്രാലയം. നീക്കം. നിയമ മന്ത്രാലയം അടക്കം വിവിധ മന്ത്രാലയങ്ങളുമായും ദേശീയ ഒബിസി കമ്മീഷനുമായും ആശയവിനിമയം നടത്തിയ ശേഷം പാർലമെന്റിന്റെ അംഗീകാരത്തിനു ശേഷം രാഷ്ട്രപതിയുടെ അനുമതിയോടെ പുതിയ വിഭാഗങ്ങളെ ഒബിസി പട്ടികയിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. കനയ്യകുമാറിന്റെയും ജിഗ്നേഷ് മേവാനിയുടെയും കോൺഗ്രസ് പ്രവേശനം ഉടൻ. അടുത്ത ചൊവ്വാഴ്ച ഇവരും കോൺഗ്രസിൽ ചേരുമെന്നാണ് വിവരം. നേതൃപ്രതിസന്ധി നേരിടുന്ന ബീഹാർ കോൺഗ്രസിന്റെ മുഖമായി കനയ്യയെ മാറ്റാമെന്ന് ഹൈക്കമാൻഡിന് പ്രതീക്ഷ. രോഹിണി കോടതിയിലുണ്ടായ വെടിവയ്പ്പിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിലെ മുഴുവൻ കോടതികളിലും ജാഗ്രതാ നിർദ്ദേശം. ജയിലുകളിലും സുരക്ഷ വർദ്ധിപ്പിക്കാൻ നിർദ്ദേശം. തീഹാർ, മണ്ഡോലി, രോഹിണി ജയിലുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ഗുണ്ടാ സംഘങ്ങൾ ഏറ്റുമുട്ടാനിടയുണ്ടെന്ന് സൂചന. രോഹിണി വെടിവയ്പ്പിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ അഭിഭാഷകരുടെ പ്രതിഷേധം. കോടതികളിലെ സുരക്ഷയിൽ ഡൽഹി പോലീസ് കമ്മീഷണറെ ആശങ്കയറിയിച്ച് അഭിഭാഷക സംഘടനകൾ. സുരക്ഷ ഉറപ്പാക്കാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിലും ഹൈക്കോടതിയിലും ഹർജികൾ സമർപ്പിച്ച് അഭിഭാഷകർ. രാജ്യത്ത് പ്രതിദിന കോവിഡ് ബാധ 30,000 താഴെയെത്തി. ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത് 29,616 പേർക്ക്. ഇതിൽ 17,900 പേരും കേരളത്തിൽ. രാജ്യത്ത് 24 മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ച് മരിച്ചത് 290 പേർ. ആകെ മരണം 446,658. 26 ദിവസമായി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 3% താഴെ. ജനങ്ങളെ സേവിക്കുന്നതിൽ മറ്റാരെക്കാളും മുന്നിലാണെന്ന് അനുഭവത്തിലൂടെ തെളിയിക്കാൻ പോലീസ് സേനയ്ക്ക് കഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് പോലീസിനായി പണികഴിപ്പിച്ചതും നവീകരിച്ചതുമായ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓൺലൈൻ ഗെയിമിന് അടിമപ്പെടുന്ന കുട്ടികളെ സമൂഹത്തിന്റെ പൊതുധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററുകൾ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ 20 പോലീസ് സ്റ്റേഷനുകൾ കൂടി ശിശു സൗഹൃദ സ്റ്റേഷനുകളായി. ഇതോടെ ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷനുകളുടെ എണ്ണം 126. പ്രഖ്യാപനം നിർവഹിച്ച് മുഖ്യമന്ത്രി.
ചവറ ഭൂമി വിവാദം ഗൗരവമായി കണ്ട് സിപിഎം കൊല്ലം ജില്ലാ നേതൃത്വം അവൈലബിൾ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു പ്രവാസി നിക്ഷേപകനോട് മുകുന്ദപുരം ബ്രാഞ്ച് സെക്രട്ടറി പണം ആവശ്യപ്പെട്ടുവെന്ന പരാതി യോഗം ചർച്ച ചെയ്യുന്നു ബ്രാഞ്ച് സെക്രട്ടറി ബിജുവിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തം ചവറയിലെ വിവാദ ഭൂമിയിൽ നിലം നികത്തൽ നടന്നുവെന്ന് വ്യക്തമാക്കിയുള്ള കൃഷിവകുപ്പ് റിപ്പോർട്ട് ന്യൂസ് 18 കൺസർവേഷൻ സെന്ററിനോട് കൺവെൻഷൻ സെന്ററിനോട് ചേർന്നുള്ള പ്രദേശത്ത് നിലം നികത്തലുണ്ടായി നിലത്ത് പില്ലർ സ്ഥാപിച്ച് മതിലുകെട്ടി വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച നിലയിലായിരുന്നുവെന്നും റിപ്പോർട്ടിൽ കഴിഞ്ഞ വർഷം സബ് കളക്ടർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് പരാമർശങ്ങൾ കൺവെൻഷൻ സെന്റർ ഉടമയായ പ്രവാസിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങി തേവലക്കര കൃഷി ഓഫീസർ കൈക്കൂലി ആവശ്യപ്പെട്ടുവെന്ന ആക്ഷേപത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും വയൽ ഉൾപ്പെടുന്ന പ്രദേശത്തെ അനധികൃത പ്രവൃത്തികൾ വ്യക്തമാക്കി കൃഷിവകുപ്പിൽ നിന്ന് കഴിഞ്ഞ വർഷം ആർഡിഒയ്ക്ക് റിപ്പോർട്ട് നൽകിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല പില്ലർ സ്ഥാപിച്ച് മതിലുകെട്ടി വൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിച്ചത് കടുത്ത നിയമലംഘനമായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്നും കൃഷി ഓഫീസർ ഒരു വ്യവസായിയെയും ഭീഷണിപ്പെടുത്തരുത് എന്നാണ് സർക്കാർ നിലപാടെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യവസായികൾക്ക് എല്ലാ സൌകര്യവും സർക്കാർ ഉറപ്പാക്കും ചവറ സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ശ്രദ്ധയിൽപ്പെട്ടാൽ ആവശ്യമായ നടപടിയെടുക്കും നോക്കുകൂലി ഒരു കാരണവശാലും വാങ്ങാൻ പാടില്ലെന്നും മന്ത്രി വയനാട് പടിഞ്ഞാറത്തറയിൽ മാവോയിസ്റ്റ് സംഘമെത്തിയതായി സൂചന പടിഞ്ഞാറത്തറ പേരാലിന് സമീപം ആയുധധാരികളായ മൂന്നംഗ സംഘത്തെ കണ്ടതായാണ് പ്രദേശവാസി പോലീസിനെ അറിയിച്ചത് ഭക്ഷണവും പണവും ആവശ്യപ്പെട്ടാണ് സംഘമെത്തിയത് കൽപ്പറ്റ എഎസ്പി അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ തണ്ടർ ബോൾട്ട് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തി മാവോയിസ്റ്റുകളെത്തിയതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് എഎസ്പി സംസ്ഥാനത്ത് ഇന്നു മുതൽ മഴ ശക്തമായേക്കും 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം പാലക്കാട് ജില്ലകളിലാണ് അലർട്ട് ഇവിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിച്ചേക്കും നാളെ 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് ചൊവ്വാഴ്ച വരെ മഴ തുടർന്നേക്കുമെന്ന് അറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വടക്കൻ ആന്ധ്രാപ്രദേശ് തെക്കൻ ഒഡീഷ തീരത്ത് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് നൽകി ബംഗാൾ ഉൾക്കടലിലെ തീവ്ര ന്യൂനമർദ്ദം ഇന്ന് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറും തുടർന്ന് ഗുലാബി ചുഴലിക്കാറ്റായി മാറി വിശാഖപട്ടണത്തിനും ഗോപാൽപുരിനുമിടയിൽ കലിംഗപട്ടണത്തിന് സമീപത്തുകൂടി ഞായറാഴ്ച കരയിൽ പ്രവേശിക്കും കടൽക്ഷോഭത്തെ തുടർന്ന് വീട് നഷ്ടമായി ചെല്ലാനത്തെ സ്കൂളിൽ കഴിഞ്ഞ 4 മാസമായി കഴിയുന്ന കുട്ടികൾക്ക് ആശ്വാസം 1-ാം ക്ലാസ്സുകാരി അമയെയും 6-ാം ക്ലാസ്സുകാരൻ ആദർശിനെയും കുടുംബത്തെയും വാടക വീട്ടിലേക്ക് മാറ്റും ന്യൂസ് 18 വാർത്തയിൽ ഇടപെട്ട് ഹൈബിയുടെ എംപി തിരുവനന്തപുരം ചെമ്പൂരിൽ ഓട്ടിസം മൂലം ദുരിതമനുഭവിക്കുന്ന ഗിബിന് കൈത്താങ്ങായി സൈനിക കൂട്ടായ്മയായ അനന്തപുരി സോൾജിയേഴ്സ് വെൽഫെയർ ആൻഡ് ചാരിറ്റി ഓർഗനൈസേഷൻ എല്ലാ മാസവും 10,000 രൂപ ഗിബിന് നൽകും ഇടപെടൽ ഗിബിന്റെ ദുരിതം ന്യൂസ് 18 വാർത്തയാക്കിയതിന് പിന്നാലെ പിങ്ക് പോലീസ് അപമാനിച്ച 8-വയസ്സുകാരിക്ക് നീതി കിട്ടിയില്ലെന്നാരോപിച്ച് സെക്രട്ടേറിയറ്റിനു മുന്നിൽ ഉപവാസ സമരം ഏകദിന ഉപവാസ സമരം നടത്തി പെൺകുട്ടിയുടെ അമ്മ ആറ്റിങ്ങലിലെ 8-വയസ്സുകാരി പെൺകുട്ടിയെ മോഷണക്കുറ്റം ആരോപിച്ച് പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ നടപടി ഏറെ വിവാദമായിരുന്നു ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ പരസ്യവിചാരണ ചെയ്യപ്പെട്ട മകൾക്ക് നീതി വേണമെന്ന് അമ്മ തോന്നിക്കൽ സ്വദേശിനി വി ലേഖ സംഭവം നടന്ന് 1 മാസമായിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല സമരം സൂചന മാത്രമാണെന്നും മകൾക്ക് നീതി ലഭിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറെന്നും ലേഖ പാലക്കാട് നഗരസഭയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡിൽ തെങ്ങിൻ തൈ നട്ട് പ്രതിഷേധിച്ചു പാലക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോബിൻസൺ റോഡിലായിരുന്നു പ്രതിഷേധം പി സതീദേവി വനിതാ കമ്മീഷൻ അധ്യക്ഷയായി അടുത്ത മാസം 1-ന് ചുമതലയേൽക്കും ഗവർണർ അനുമതി നൽകിയതിനു പിന്നാലെയാണ് സതീദേവി ചുമതലയേൽക്കുന്നത് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അധികാരത്തിന്റെ ശീതളിമയിൽ സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ മറന്നുപോകുന്ന ധാർമ്മിക ബോധം തിരിച്ചെടുക്കാൻ ദീനദയാൽ ഉപാധ്യായയുടെ ഓർമ്മകൾക്ക് സാധിക്കുമെന്ന് ബിജെപി നേതാവ് എം ടി രമേശ് സംഘടനയും അതിന്റെ ആദർശവും മറ്റെന്തിനേക്കാളും മുറുകെ പിടിക്കാൻ ബാധ്യസ്ഥരാണെന്നും എം ടി രമേശിന്റെ പരാമർശം ദീൻദയാൽ ജയന്തിയുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ കേരളത്തിൽ അധികം പേർക്ക് അധികാരം ലഭിച്ചു എന്ന് തോന്നുന്നില്ലെന്ന് എം ടി രമേശിന് കെ സുരേന്ദ്രന്റെ പരോക്ഷ മറുപടി അധികാരസ്ഥാനം ലഭിക്കാത്തവരാണ് ഭൂരിപക്ഷം പ്രവർത്തകരുമെന്നും സുരേന്ദ്രൻ ഇടവേളയാണ് കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com സന്ദർശിക്കുക
Sharira Paramalakanula digital weighing machine puttiturchu. Patanamthitta Adur Karumbakkarayilana Sambhavam Kazhinja Masam 31-ne Pathanapurathe Nyayavila Pharmacyil ninnu Vaangiyathanu Upakaranam. Muril Sukshichiruna weighing machine Valiya Shabdathode Puttiturikkukayayirunnu. Battery Upayogichu Pravarthikkunna Upakaranathinte Wirekal Karinja Nilayilanu. Parathi Nalkanaanu Veettukarude Theerumanam. Wayanadu Batterile, Urban Bank Niamana Korail, Kudal, Arobanangalumai, Podu Pravartagan, Samhavanei Piricha, Eruba the Laksham Duba, Paranasam the Angangal, Vidam Vichedatana, Arobanam, Rekagal Puratuvit, Podu Pravartaganaya, Supi Palial. Congress with a CPM Militi, Batteril Sanartiaya, MS Vishwanathanum, Panam Kaipiti in the Arabanum. Bangal in Yamanathinu Korea Ilapicha, Urukodi Latikam Duba, Sampavana in the Peril, Paranasamadude, Minutsil Rekapati. Padinal in Yamanangalku, Urukodi, Padinal Laksham Duba, Sampavana Ilapichu. President Rulpere, Padinal Paranasamadi Angangalum, Idil in the Anjalaksham Duba, Vidam Kaipitianum, Supi Palia. MS Vishwanathane Pindunachu, CPM Jilla Secretary P. Gagar in Rangathu, Supi Palial Congress in Vendi, Agency Paniyedukukayanu. Congress in the Cheri Thirivane, MS Vishwanathanedire, E. Arobanamunekan Karnamenum, P. Gagar. Wayanad Batteri, Urban Bangile, Kodikal de Adimadil, Vigilance Anveshikanamenu, BJP Jilla President Saji Shankar. Bangukalumai Banthapetta, Adimadigale, CPMum Congressum, Ore Tuva Pakshikalan on the Marabanam. Vishetil, Ipol Pradik Rikanilanum, MS Vishwanathan. Pala Bishop in a Kalari in the Indin in the BJP Neda Kumanam Dajashagaran. Satya Marachuakin the Pinirula Karnam, Ida the Valadu Pakshangal, Puddhanang Lord Velipatanam. Niamas of Hail, Akramam Nadanil in the Kordil Pulum Kalam Parayan in the Varana, Communist Karanam Kumanam. Kerail Pathadi, Kala Katan de Avishim in the Mandri V. Abdurrahman. Uri Pathadi, Engene Idurkaminum, Rashtriyamai Engene Ubiyogikkappeduthaminum. പ്രതിപക്ഷം ആലോചിക്കുന്നു പദ്ധതിക്ക് സ്ഥലം കണ്ടെത്തിയാൽ സാമൂഹിക ആഘാത പഠനം നടത്തുമെന്നും മന്ത്രി ദേശീയപാതയ്ക്ക് സ്ഥലമെടുക്കുമ്പോൾ നൽകുന്നതിലും അധികം തുക കേരയിലിനായി ഭൂമി ഏറ്റെടുക്കുമ്പോൾ നൽകുമെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പദ്ധതിക്ക് വേണ്ടി ഭൂമി വിട്ടുകൊടുക്കുന്നവർക്ക് ഒരു നഷ്ടവും ഉണ്ടാകില്ലെന്നും മന്ത്രി ചരിത്രത്തെ വളച്ചൊടിക്കാൻ ചരിത്ര ഗവേഷണ കൗൺസിലിനെ സംഘപരിവാർ ഉപയോഗിക്കുന്നതായി മന്ത്രി മുഹമ്മദ് റിയാസ് Charitra Gaveshna Council, Sankhaparivarai Marugayana, Betti Machiyudum Undu, Charitra Marunilennum Mandri. Malabar Kalabatil, Nirabarathikalaya Haindavarayana, Tuvuril Betti Kolapeduthiyathennu, Kumanam Rajashekharan. Manushyathvamullavarkku Kalabam Marakkan Kazhiyilla. Yathartyangal Marachu Vaikkunnathu Endinennum, K. Suthakaranum, A. Vijayarakhavanum Parayanamennum. Malabar Kalaba Rakthasakshi Anusmarana Samithi Sankhadippicha Paripadiyil Kumanam. Covid Rogi Mai Sanjaricha, Ambulance Abagatil Pete, Rogi Marichu, Marichadu, Kollam, Tirumulavaram Sodeshi, Sheila Pipilla, Kollathunnu, Ernakulathe, Sogari Ashupathrilekku Kondupokumbazhi, Deshiya Pathayil, Eramallurilayirunnu Abagadam, Ambulance Lundarna, Magan Manjunath, Bharya Devika, Driver Santhosh Ennivarkkum Parikkettu, Santhoshinte Nila, Gurutharam. Kotarakara, Puttur Mukil Nirthi Tirna Vahanathin Pindilidichi, Bike Yatrigan Marichu, Marichadu, Chengannur Sodeshi Vijayan, Rodarigil Nirthi Tirna, Charakalori Lidichi, Vidugayarno, Tiruvan and the Vritula, Hari Vitilek Povogayar and the Pravasiaya, Vijayan. Kottayam Downil, Scooteril Sanjarikkukayirunna, Yuvathiyude, Thali Mala Tattipparichu, Ravale, 10 Maniyode, Kavarcha Nadannu, MC Roadil, Bhima Jewellery-kku Munnilanu Kavarcha, Kavarnathu, Tirunakkarayile, Accounting Sthapanathile, Udyogasthayaya, Mariyappalli Swadeshi, Sreekuttiyude, 2.5 Pavan Varunna Mala, Scooter Odikkunnathinide, Gathagatha Kurukku Moolam, Vegatha Kurachappol, Pinnale, Bike-il Ethiya Randanga Sangham, Mala Tattipparikkukayirunnu. കാസർഗോഡ് മഹാരാഷ്ട്ര സ്വദേശിയായ സ്വർണ്ണ വ്യാപാരിയിൽ നിന്ന് 64 ലക്ഷം രൂപ കവർന്നു മഹാരാഷ്ട്ര സാംഗിയിലെ കൗതോളി രാഹുൽ മഹാദേവ് ജാബറാണ് പരാതിക്കാരൻ കഴിഞ്ഞ 22-ന് ഉച്ചയ്ക്ക് ദേശീയപാതയിലെ മൊഗ്രാൽപുത്തൂർ പാലത്തിനടുത്ത് വെച്ചാണ് സംഭവം സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തിരുവനന്തപുരം പോത്തൻകോട് മൊബൈൽ കടയിൽ നടത്തിയ മോഷണം നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ പിടിയിലായത് ഐരൂപാറ സ്വദേശി അനന്തു മൊബി കെയർ എന്ന മൊബൈൽ കടയിൽ ആണ് മോഷണം നടന്നത് കടയിലെ സിസിടിവിയിൽ മോഷ്ടാവിന്റെ മുഖം പതിഞ്ഞിരുന്നു നാല് മൊബൈൽ ഫോണുകളും പവർ ബാങ്കുകളും 1500 രൂപയും പോലീസ് കണ്ടെത്തി കടുവകളുടെ കണക്കെടുപ്പിനായി വയനാട്
ഇരുളത്തി വനത്തിൽ സ്ഥാപിച്ച ക്യാമറകൾ മോഷ്ടിച്ചവരെ വനം വകുപ്പ് പിടികൂടി. ചീയമ്പം സ്വദേശികളായ ബൊമ്മൻ, ബിജു, കുട്ടൻ എന്നിവരാണ് പിടിയിലായത്. നഷ്ടപ്പെട്ട രണ്ട് ക്യാമറ ട്രാപ്പുകളും മെമ്മറി കാർഡും ഇവരിൽ നിന്നും കണ്ടെടുത്തു. പട്ടാമ്പിയിൽ ജനങ്ങൾക്കും യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹന പരിശോധന. ചെർപ്പുളശ്ശേരി പ്രധാന പാതയിൽ വാഹനങ്ങൾ നിർത്തിയിട്ടുള്ള പരിശോധന കാരണം ഗതാഗത കുരുക്ക്. ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുള്ള വാഹന പരിശോധന ഒഴിവാക്കണമെന്നാണ് ആവശ്യം. തുടർച്ചയായ നാലാം വർഷവും നെൽകൃഷിയിറക്കി കാസർഗോഡ് ബേഡടുക്കയിലെ വനിതാ സർവീസ് സഹകരണ സംഘം. ഇത്തവണ കൃഷിയിറക്കിയത് പാട്ടത്തിനെടുത്ത 5 ഏക്കറിൽ. സർക്കാരിന്റെ മികച്ച വനിതാ സംഘത്തിനുള്ള പുരസ്കാരം നേടിയത് വനിതാ സർവീസ് സഹകരണ സംഘം. ഐ പി എല്ലിൽ രാജസ്ഥാന് 155 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി 6 വിക്കറ്റ് നഷ്ടത്തിൽ 154 റൺസ് എടുത്തു. ശ്രേയസ് അയ്യർ 43 റൺസ് എടുത്തു. ചേതൻ സക്കറിയയും മുസ്തഫീസർ റഹ്മാനും 2 വിക്കറ്റ് വീതം വീഴ്ത്തി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com സന്ദർശിക്കുക. നമസ്കാരം.